എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഭരണഘടന ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വളരെ ഫസൈൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് തോമസ് ജെഫേഴ്സനെയാണ്, അമേരിക്കയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള തോമസ് ജെഫേഴ്സനെയാണ്. തോമസ് ജെഫേഴ്സൻ ഒരിക്കൽ പറഞ്ഞത് ഇതാണ്, ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്, ഒരു വിദേശ രാജ്യമാണ്. അവിടെ കുറെ കസ്റ്റംസും സിസ്റ്റംസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജനറേഷൻ മാറിപ്പോകുമ്പോൾ നിങ്ങൾ അതേ രാജ്യത്തല്ല ജീവിക്കുന്നത്, വേറൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. 1949 ഇന്ത്യയല്ല, 1921 ഇന്ത്യ. അതൊരു വിദേശ രാജ്യമാണ്. ഇത് വരുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഭൂതകാലം എന്ന് പറയുന്നത് ഒരു ഫോറിൻ കൺട്രി ആണ് എന്ന് പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഒരു 100 വർഷത്തിന് മുമ്പുള്ള കേരളത്തിൽ കൊണ്ടിട്ടാൽ നിങ്ങൾ നോക്കും ഇതേത് രാജ്യം എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. സോ പാസ്റ്റ് ഈസ് എ ഫോറിൻ കൺട്രി, ലൈക്ക് വൈസ് എവറി ജനറേഷൻ ഈസ് എ കൺട്രി. അത് ജെഫേഴ്സൻ്റെ ആശയമാണ്. ഈ ആശയം കോട്ട് ചെയ്തുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് എൻ്റെ ഭരണഘടനയുടെ, സോറി, ഞങ്ങളുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന 3 രീതിയിൽ ഭേദഗതി ചെയ്യാം: വിത്ത് എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് പ്ലസ് 50% ഓഫ് ദ സ്റ്റേറ്റ്സ് അപ്രൂവിംഗ് ദ ഡിസിഷൻ. കേവല ഭൂരിപക്ഷം പാർലമെന്റിൽ, 2/3 ഭൂരിപക്ഷം പാർലമെന്റിൽ, 2/3 ഭൂരിപക്ഷം പാർലമെന്റിലും പകുതി സ്റ്റേറ്റുകളുടെ അംഗീകാരം. ഇങ്ങനെ 3 രീതിയിൽ ഭരണഘടന നിങ്ങൾക്ക് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കാം. മുഴുവൻ ആർട്ടിക്കിളും പാർട്ടിയിലെ ഭരണഘടനയിലെ മുഴുവൻ ആർട്ടിക്കിളും നിങ്ങൾക്ക് ഭേദഗതി ചെയ്യും. അതിന് കാരണം ഇതാണ്: ജനം മാറുന്നു, ആചാരം മാറുന്നു, അഭിപ്രായം മാറുന്നു, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ നല്ല കാര്യങ്ങൾ ഭാവിയിൽ വരും തലമുറയ്ക്ക് കണ്ടെത്താൻ കഴിയും, കഴിയാതിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുറന്നു വെക്കുന്നു. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഇൻഫാലിബിലിറ്റി ഒന്നും അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ ആർട്ടിക്കിൾസ്. അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയോ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയോ സ്പെഷ്യൽ സ്റ്റെപ്പുകളിലെടുത്ത് വളരെ സങ്കീർണമായി ചെയ്യേണ്ടെന്നൊന്നുമല്ല ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 368. അത് വളരെ സുതാര്യമാണ്, വളരെ എളുപ്പമാണ്. യു ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി. അതാണ് ഞങ്ങളുടെ ഭരണഘടനയുടെ ഒരു പോസിറ്റീവ് എന്ന് അദ്ദേഹം പറയുന്നു.